ഹായ്, സോ വെൽക്കം ബാക്ക്. നമ്മൾ ഓരോ ലാസ്റ്റ് ഓരോ വീഡിയോസും ഓരോ യൂണിവേഴ്സിറ്റിയെപ്പറ്റിയും ഓരോ ക്യാമ്പസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഉണ്ട്. അതായത് പല ആൾക്കാരും നമ്മൾ കൗൺസിൽ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഡൗട്ട്സ് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും നല്ല മെഡിക്കൽ യൂണിവേഴ്സിറ്റി നമുക്ക് പഠിക്കാനായിട്ട് എന്നുള്ളത്. അപ്പോൾ ഓരോ കൺട്രിയിലും നല്ല നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്, ചിലത് ആവറേജ് യൂണിവേഴ്സിറ്റികളുണ്ട്, മോശം യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ഇന്ന് റഷ്യ എന്ന് പറഞ്ഞ കൺട്രിയിലെ ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി, അതും ഒരു സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സൈബീരിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അതായത് സൈബീരിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. കാരണം എനിക്ക് തോന്നുന്നത് ഏകദേശം 60,000 ഡോക്ടേഴ്സും ഫാർമസിസ്റ്റും പാസ് ഔട്ടായ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതായത് ഏകദേശം 1888 സ്റ്റാർട്ട് ചെയ്തൊരു യൂണിവേഴ്സിറ്റി, ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ അന്ന് മുതലേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി 13 ഡിഫറെൻറ്റ് കൺട്രീസിൽ, ഇവൻ മലേഷ്യ എന്നാലും ഇന്ത്യ എന്നാലും മംഗോളിയ അല്ലെങ്കിൽ ജർമ്മനി, ഹൈത്തി, ലാറ്റ്വിയ, അങ്ങനെ പല കൺട്രീസിലെ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. സോ ഇത്രയുള്ള കൺട്രീസിലെ സ്റ്റുഡൻസ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയിലും പ്രത്യേകത എന്താ, പണ്ട് മുതൽ ആ ഒരു പേരും എന്താ പറയുക, ആ ഒരു അത്രയും ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഫാക്കൾട്ടീസ് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അവരുടെ. ചിലപ്പോൾ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പഴയതാണെങ്കിൽ പോലും അവർക്ക് അവരുടെ അക്കാഡമിക്സ് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് മുന്നോട്ടായിരിക്കും. സോ അതുപോലൊരു യൂണിവേഴ്സിറ്റിയാണ് സൈബീരിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. റഷ്യയിലെ ടോംസ് ഒബ്ലാസ്കിൽ നിൽക്കുന്ന ഈ യൂണിവേഴ്സിറ്റി എയർപോർട്ടിന് ഏകദേശം തൊട്ടടുത്ത് തന്നെ ട്രാവലും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. മോസ്കോ എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ടോംസ്കിലോട്ട് ഫ്ലൈ ചെയ്യാനുള്ള, ദുബായ് ടച്ച് ചെയ്ത് ഫ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ പല ആൾക്കാരും എന്താണ് ഫെയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നേരെ ഇവിടുന്ന് മോസ്കോയിലോട്ട് പോയിട്ട് മോസ്കോന്ന് തൊട്ടടുത്തുള്ളൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് സൈബീരിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്നത്. സോ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയായ സൈബീരിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി 2003 അവിടുത്തെ ബെസ്റ്റ് മെഡിക്കൽ, റഷ്യയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി റാങ്കിങ് എടുത്തു പോകുമ്പോൾ അതിൽ തേർഡ് റാങ്കിങ് വന്ന യൂണിവേഴ്സിറ്റിയാണ്. സോ ഞാൻ പറഞ്ഞല്ലോ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയാകുമ്പോൾ അതിൻ്റേതായ പാരമ്പര്യം, അതിൻ്റേതായ രീതിയിലുള്ള ക്ലിനിക്കലും അതിൻ്റെ പഴയ ക്ലിനിക്കൽ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര പോപ്പുലറാണ്. സോ ഈ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്സും അതിൻ്റെ ക്യാമ്പസ് ലൈഫും കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ ഒന്ന് നമുക്ക് ആ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കി നോക്കാം. യൂണിവേഴ്സിറ്റിയുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതൊരു ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ പുതിയ ന്യൂ ബിൽഡിംഗ് ബ്ലോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അത്രയും നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ വന്നിട്ടുണ്ട്. കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദൻ 7,000 സ്റ്റുഡൻസ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇത് ഇതുപോലുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ചിലപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ കൂടുതലാണല്ലോ. ഇപ്പം ഇപ്പോഴത്തെ റഷ്യയുടെ കൺവേർഷൻ റേറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 320 rupees ഒക്കെ വരുന്നുള്ളൂ. കാരണം 360
റൂബിൾസാണ് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺവേർഷൻ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 320,000 രൂപയ്ക്ക് വരുന്നുള്ളൂ. അത് കുറയുകയും ചെയ്യാം, കൂടുകയും ചെയ്യാം, ഡിപ്പെൻസ് ആണ്. സോ ഹോസ്റ്റൽ എന്ന് ഹോസ്റ്റലിലെ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും മന്ത്ലി ഒരു 4,000 മുതൽ 6,000 റൂബിൾസ് ഒക്കെയാണ് വരുന്നത്. അത് ഏകദേശം ഒരു 4,000 മുതൽ 5,000 രൂപ വരെയാണ് ഒരു മാസം വരുന്നത്. അപ്പോൾ വലിയ രീതിയിൽ എക്സ്പെൻസീവ് അല്ലാതെ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ചോദിക്കുക, അതായത് റിക്വയർമെൻറ്റ്സ്, അവരുടെ എലിജിബിലിറ്റി എന്താണെന്നുള്ളത്. നമ്മുടെ നോർമൽ ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉള്ളത് പോലെ തന്നെ പ്ലസ് ടുവിലെ പെർസെൻറ്റേജ് മിനിമം ഒരു 60-65% ഉള്ള ഒരാൾക്കും യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നതാണ്. പഴയ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ, ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ റഷ്യ തന്നെ, അതായത് ഒരു വലിയ ലൈബ്രറി, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലൈബ്രറി ഇൻ റഷ്യ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് റഷ്യൻ യൂണിവേഴ്സിറ്റികളിലെ ഒരു ബിഗ്ഗസ്റ്റ് ലൈബ്രറി, അതായത് ലൈബ്രറിയിലെ ബുക്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിലാണ്. ഇന്നത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈബ്രറി തന്നെ ഈ ലൈബ്രറിയും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും വലിയ രീതിയിലുള്ള ബുക്ക് ശേഖരണവും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. FMG നമ്മുടെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം, പണ്ട് മുതലൊക്കെ ഉണ്ടായിരുന്ന എക്സാമുകളിൽ നല്ല രീതിയിൽ കുട്ടികൾ പാസ് ഔട്ട് ആയിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ്. സോ പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നമുക്കൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെ പഠിച്ചാൽ പോരെ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നെ പോലെ തന്നെ. അതിനേക്കാളും നല്ല യൂണിവേഴ്സിറ്റികളും ഫെഡറൽ യൂണിവേഴ്സിറ്റികളും ഉണ്ട്, ഇല്ല തന്നെ ഡിപ്പെൻസ് ആണ്. ഓരോ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റീസും നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളുടെ ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടെടുക്കുന്ന ആൾക്കാരുണ്ട്. സോ ഒരു മോഡറേറ്റ് ക്ലൈമറ്റുള്ള ഒരു ബ്ലാസ്റ്റും കൂടിയാണ് ടോംസ്ക ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ അവിടെ സൈബീരിയയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെയും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു 4 മന്ത്സ് നല്ല രീതിയിലെ തണുപ്പും കാര്യങ്ങളും, അതായത് നല്ല രീതിയിൽ തന്നെ സ്നോയിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് റഷ്യയിൽ എവിടെയാണെങ്കിലും ഒരു 4 മന്ത്സ് എന്തായാലും നല്ല രീതിയിലുള്ള വിൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ആ സമയത്തൊക്കെ ആരും പുറത്തിറങ്ങി അങ്ങനെ നടക്കുന്നതല്ല, എല്ലാവരും ഒരു ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ ക്യാമ്പസിൻ്റെ ഉള്ളിലും ക്ലാസ്സിലൊക്കെ ആണെങ്കിലും AC കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. സോ ഇതുപോലൊരു ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പഠിക്കാൻ എന്തൊക്കെയാണ്, കാരണം ഇത്രയും ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ വരുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ അവസരവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സൈബീരിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ പഠിച്ചിട്ടുണ്ട്, മലയാളി സ്റ്റുഡൻസ് അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം നിങ്ങൾക്ക് സൈബീരിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുണ്ട്, ഇതിൻ്റെ സൈബീരിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം മെഡിക്കൽ റാങ്കിങ്ങിൽ വരുന്നത് 3012 ആണ് വരുന്നത്. അപ്പം അതും അത്രയും മുന്നോട്ട് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ കേരളത്തിൽ 14 ബ്രാഞ്ചസ് ഉള്ള ഒരു കമ്പനിയാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യണം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും കാണാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസിനും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. സോ ഇതുപോലെ തന്നെ മുന്നേ ഒരുപാട് കൺട്രീസിലും പല പല യൂണിവേഴ്സിറ്റികളും, ഇപ്പോൾ മലേഷ്യ ആയാലും ഫിലിപ്പൈൻസ് ആയാലും റഷ്യ ആയാലും ജോർജിയ ആയാലും കസാഖിസ്ഥാൻ ആയാലും ഉസ്ബെക്കിസ്ഥാൻ ആയാലും മോൾഡോവ ആയാലും ഒരുപാട് കൺട്രീസിൻ്റെ വീഡിയോസും ഓരോ യൂണിവേഴ്സിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതുപോലെ തന്നെ വേറൊരു യൂണിവേഴ്സിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വേറൊരു കൺട്രിയുടെ വിശേഷങ്ങളായിട്ട് പിന്നെയും കാണാം. സോ ദിസ് ഇസ് സൈനിങ് ഓഫ് അഷ്കർ അസീസ്. ബൈ.